കേരളത്തിൽ മദ്യലഹരിയിൽ വീണ്ടും കൊലപാതക ശ്രമം മദ്യലഹരിയിൽ വഴക്കുണ്ടാക്കിയ മകൻ വീട് തീയിട്ട ശേഷം അമ്മയുടെ കഴുത്തറുത്ത് കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്ന ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നു പിന്നീട് കഴുത്തറുത്ത് സ്വയം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു ചെട്ടികുളങ്ങര കാട്ടുവള്ളി ക്ഷേത്രത്തിന് സമീപമാണ് സംഭവം ഉണ്ടായത് കഴുത്തിന് മുറിവേറ്റ കാട്ടുവള്ളി സാംബോലിൽ സുരേഷ് ഇയാളുടെ മാതാവ് രുക്മിണി എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രുക്മിണിയുടെ നില ഗുരുതരമാണെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് ഇന്നലെ വൈകിട്ടാണ് സംഭവം നടക്കുന്നത് വീട്ടുവഴക്കാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് സുരേഷിനെ എത്തിച്ചത് വീട്ടുവഴക്കിനെ തുടർന്ന് സുരേഷ് തന്റെ സ്വന്തം സ്കൂട്ടറിന് തീയിട്ട ശേഷം വീടിനും തീയിട്ടു എന്നാണ് ലഭിക്കുന്ന വിവരം ഇത് കണ്ടുനിന്ന നാട്ടുകാർ പോലീസിലും അഗ്നിശമന സേനയിലും വിവരം അറിയിച്ചു പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ അമ്മയുടെ കഴുത്തിൽ കത്തിവെക്കുകയായിരുന്നു ആരെങ്കിലും അടുത്തെത്തിയാൽ കഴുത്ത് അറുക്കുമെന്ന ഭീഷണിയോടെയായിരുന്നു ഇയാൾ അമ്മയുടെ കഴുത്തിൽ കത്തിവെച്ചത് ഇത് കണ്ടുനിന്നവർ ഇയാളെ അനുനയിക്കാൻ ശ്രമിച്ചെങ്കിലും അസഭ്യ വർഷത്തോടെ ഭീഷണി പിന്നീട് തുടർന്നു തുടർന്ന് ഉദ്യോഗസ്ഥർ ഇയാളെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു ഇതിനിടെ ഒരു ഉദ്യോഗസ്ഥന് നിലത്ത് വീണ് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ പ്രകോപിതനായ സുരേഷ് അമ്മയുടെ കഴുത്ത് അറുക്കുകയായിരുന്നു തുടർന്ന് ഇയാൾ ഇയാളുടെ കഴുത്തിലേക്ക് കത്തിവെച്ച് സ്വയം കഴുത്ത് അറുക്കാൻ ശ്രമിച്ചു ഇതിനിടെ പോലീസും അഗ്നിശമനയും ചേർന്ന് സുരേഷിനെ കീഴ്പ്പെടുത്തുകയും ഇരുവരെയും ആശുപത്രിയിലേക്ക് മാറ്റുകയുമായിരുന്നു സുരേഷിന്റെ അമ്മയുടെ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്നാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന റിപ്പോർട്ട് ഇവരെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി സുരേഷിന്റെ പരിക്ക് ഗുരുതരമല്ലാത്തതിനാൽ മാവേലിക്കര ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി സുരേഷിന്റെ ഭാര്യയും മകളും ഭാര്യയുടെ വീട്ടിലാണ് താമസം മദ്യലഹരിയിലാണ് സുരേഷ് എന്ന് പോലീസ് പറയുന്നു സംഭവത്തിൽ മാവേലിക്കര പോലീസ് കേസെടുത്ത് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഫോട്ടോഗ്രാഫർ ആയിരുന്ന സുരേഷിന്റെ കമ്പ്യൂട്ടറുകൾ അനുബന്ധ ഉപകരണങ്ങൾ സ്കൂട്ടർ വീട്ടുപകരണങ്ങൾ എന്നിവ പൂർണ്ണമായും കത്തിനശിച്ചിട്ടുണ്ട് ആഴ്ചകൾക്ക് മുമ്പേ വയോധികരായ മാതാപിതാക്കളെ മകൻ മദ്യലഹരിയിൽ അടിച്ചുവെന്ന വാർത്ത പുറത്തു വന്നിരുന്നു സ്വത്ത് സംബന്ധിച്ചുള്ള തർക്കമാണ് ആക്രമണത്തിന് പിന്നിലെ കാരണമെന്നാണ് പോലീസ് നിഗമനം പ്രദീപ് മദ്യത്തിനടിമയാണെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു ഇയാൾ മദ്യപിച്ച് ഉപദ്രവം പതിവായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് മദ്യപാനത്തിനിടയിൽ ഉണ്ടായ തർക്കത്തിലാണ് യുവാവ് സുഹൃത്തുക്കളെ കൊലപ്പെടുത്തിയെന്ന വാർത്തയും വന്നിരുന്നു കഴിഞ്ഞ മാസം വയനാട് മദ്യലഹരിയിൽ ഭർത്താവ് ഭാര്യയെ തീ കൊളുത്തി കൊന്നു എന്ന വാർത്ത വന്നു ഓടപ്പള്ളം പ്ലാക്കാർഡിൽ ഷീനയാണ് കൊലപ്പെടുത്തിയത് ശരീരത്തിൽ 80% പൊള്ളലേറ്റ് ഗുരുതരാവസ്ഥയിലായതിനാൽ ഷീനയെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭർത്താവാണ് മണ്ണെണ്ണി ഒഴിച്ച് തീ കൊളുത്തിയതെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് ഷീന മജിസ്ട്രേറ്റിന് മുന്നിൽ മരണമൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവായ ഉണ്ണികൃഷ്ണനെ പോലീസ് അറസ്റ്റ് ചെയ്തത് മിക്ക കൊലപാതകങ്ങൾക്കും പിന്നിലെ കാരണങ്ങളിൽ പലതും മദ്യലഹരിയാണെന്നുള്ളതാണ് വസ്തുത ആലപ്പുഴ മാവേലിക്കരയിൽ ഉണ്ടായ സംഭവത്തിൽ ഇപ്പോൾ കൂടുതൽ അന്വേഷണം പോലീസ് നടത്തി വരികയാണ് ന്യൂസ് ഡെസ്ക് ട്രൂ ടിവി